ഹായ്, എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റി ക്യുസീൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഞങ്ങൾ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ജുറോങ് ലേക്ക് ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ വെച്ച് നടന്നിട്ടുള്ള ലൈറ്റ്സ് ബൈ ദ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം, നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ നടക്കാനും പിന്നെയുള്ള മറ്റുള്ള കുട്ടികളെ കൊണ്ട് ഒരു പാർക്ക് പോലെയൊക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളും പോകാറുണ്ട് സൈക്കിളിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ ആയപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ തൊട്ടടുത്തല്ല, അപ്പോൾ നമുക്ക് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് വന്നതാണ്. കണ്ടോ, അതൊരു ലേക്കിൻ്റെ തടാകത്തിൻ്റെ അടുത്താണ് കേട്ടോ, ജുറോങ് ലേക്കിൻ്റെ അടുത്തായിട്ടുള്ള ഒരു തീരത്ത് ഇങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലീവുള്ള ദിവസമാണ്, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടിക്കുട്ടനുമായിട്ട് ഞങ്ങൾ പോകുന്ന ഒരു ഔട്ടിംഗ് ആണ് ഇത്. കണ്ട, നല്ല രസമായിട്ട് ഇങ്ങനെ കുറേ ലൈറ്റ്സൊക്കെ വെച്ച് വിളിച്ചിട്ട് ഇത് ഒരുപാട് ഫാമിലികളായിരുന്നു തന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസ് വന്ന കുട്ടികൾക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ നല്ല രസമല്ല. അപ്പോൾ നമുക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ വെറുതെ നമുക്ക് വന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോവാം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാൻ പറ്റൂ. ഇതാണ് സിംഗപ്പൂരിലെ നമ്മുടെ എം ആർ ടി. ഞാൻ ഒരുപാട് വീഡിയോസിൽ എം ആർ ടിയുടെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എം ആർ ടിയുടെ ഇതാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ജുറോങ് ലേക്ക്. നല്ല രസമാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ ലീവുള്ള ദിവസങ്ങളിലൊക്കെ, അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് സൈക്കിളായിട്ടൊക്കെ വരാറൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ വെറുതെ വന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു പോവാ, നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമല്ലേ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ വരാറുണ്ടായിരുന്നു. ഇവിടെ വന്ന് സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. മൊത്തം ചുവന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം, നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശം കാണാൻ. നല്ല രസമുള്ള ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം വെറൈറ്റി ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല 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 ഫോട്ടോസ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മരത്തിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ്. ഓരോ രൂപത്തിൽ ലൈറ്റുകൾ കൊടുത്തതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അവരോട് ഇന്നത് എന്താണ്, ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്കും പെട്ടെന്ന് ആ ലൈറ്റ് കണ്ട് ആ ഇന്ന് ഇത് ചെടിയാണ് അല്ലെങ്കിൽ ഇതൊരു തവളയാണ് എന്നൊക്കെ പറയാൻ അവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനെ ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല രസമായിട്ട് കുട്ടികൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കടന്നു വരുന്ന ആ ഒരു ഇതിലൊക്കെ വഴികളിലൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ഓരോ രൂപങ്ങളാണെങ്കിൽ കുറച്ചുകൂടി കഴിയും തോറും ഇതിൻ്റെയൊക്കെ രൂപങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് കാണാൻ തന്നെ നല്ല ഓരോ സീസണുകളിലുള്ള ഇത് കണ്ടോ. ഇത് സ്പ്രിംഗ് സീസണിനെ കാണിക്കുന്ന, സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു സീസണിൻ്റെ ഇതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് രൂപങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു.
കുഞ്ഞുകുട്ടൻ അവൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ലൈറ്റുകളൊക്കെ നോക്കി ഇങ്ങനെ നല്ല രസമായിട്ട് കിടക്കുമായിരുന്നു. ഇതുപോലെ തന്നെ പല സ്ട്രോളറുകളും കുഞ്ഞു കുഞ്ഞു ആൾക്കാരും ഇങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓടിച്ചാടി നടക്കുന്നവർ ഓടിച്ചാടി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ ആണ് ഈ ഒരു പരിപാടിയെ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ വർഷമായിട്ട് നടക്കുന്ന ഫെസ്റ്റിവലാണെന്ന് ആണെന്നാണ് തോന്നുന്നത്. ഒരുവിധം എല്ലാവരും ഈ ഒരു സമയം ഇപ്പോൾ നല്ല ഒരു തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസായിട്ട് അയയ്ക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.